ഗുഡ്വിൽ പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു വെജിറ്റേറിയൻ ഡിഷുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. മസാല ഫ്രൈഡ് ബിണ്ടി. ബിണ്ടി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എല്ലാവർക്കും അറിയില്ലെങ്കിലും കുറച്ച് പേർക്കൊക്കെ അറിയാം. നമ്മുടെ വെണ്ടയ്ക്കാണ് ഈ ബിണ്ടി എന്ന് നോർത്ത് ഇന്ത്യക്കാർ ഹിന്ദിയിൽ പറയുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ചേരുവകളും നോക്കാം. മസാല ഫ്രൈഡ് ബിണ്ടി എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ മസാല ഫ്രൈഡ് ബിണ്ടിക്ക് വേണ്ടിയിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയാണിത്. ഇത് 250 ഗ്രാം. ഇത് നമുക്ക് ഈ ബേസിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിന് ഇതിൻ്റെ മസാല തയ്യാറാക്കണം. മസാല പുരട്ടി വയ്ക്കണം. മസാല പുരട്ടി വെച്ചൊരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് ഫ്രൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുവരെ നമ്മൾ മസാല പുരട്ടി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഉപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി 2 ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പെരിഞ്ചീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ. ഇനി നമ്മൾ ചേർക്കുന്നത് ബേസിൻ ഫ്ലോറാണ്, കടലമാവിൻ്റെ പൊടി 3 ടേബിൾ സ്പൂൺ. കടലമാവിൻ്റെ പൊടി 3 ടേബിൾ സ്പൂൺ, ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ 3. ഇനി നമ്മൾ ചേർക്കുന്ന അരിപ്പൊടിയാണ് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, മൈദ 1 ടേബിൾ സ്പൂൺ, കോൺഫ്ലോർ 1 ടേബിൾ സ്പൂൺ. ഇത്രയുമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കണം. കുറച്ചുകൂടി വെള്ളം തളിച്ചു കൊടുക്കാം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ അത് ഫ്രൈ ചെയ്യാൻ നേരത്ത് തളിച്ചു കൊടുക്കാം. ഇപ്പോൾ നമുക്കൊരു 20 മിനിറ്റ് നേരത്തേക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമ്മുടെ ബിണ്ടി മസാലയൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കെടുത്ത് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ആവശ്യമെന്ന് തോന്നിയാൽ കുറച്ചുകൂടി വെള്ളം തളിച്ചിട്ട് നമുക്കത് ഫ്രൈ ചെയ്യാം. അപ്പോൾ 20 മിനിറ്റ് നേരത്തേക്ക് നമുക്കത് മാറ്റി വയ്ക്കാം. നമ്മൾ മസാല ഇട്ട് വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചാട്ട് മസാല കൂടി ഇട്ട് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ, സോറി 1 ടീസ്പൂൺ. ഇനി നമുക്കിത് നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്യാം. നമ്മുടെ പാത്രത്തിൽ ഓയില് റെഡിയാണ്, ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ടിട്ട് ഫ്രൈ ചെയ്ത് കോരി മാറ്റാം. നമ്മുടെ ഓയില് നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് വെണ്ടയ്ക്ക ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നല്ല ചൂടോടുകൂടി തന്നെ ഓയിൽ നല്ല ചൂട് വേണം, അല്ലെങ്കിൽ നമ്മുടെ വെണ്ടയ്ക്ക ഓയിലൊക്കെ കുടിച്ച് സോഗിയായി പോവും. അപ്പോൾ നമുക്ക് ക്രിസ്പിനെസ് കിട്ടില്ല. നമ്മുടെ ക്രിസ്പി ഫ്രൈഡ് ബിണ്ടി അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ക്രിസ്പി ആയി. അതുപോലെ അക്രി കിണുന്ന സൗണ്ട് കേട്ടെ നമുക്ക് കോരി മാറ്റാം. സൗണ്ട് കേൾക്കണ്ട്, നമുക്കിനി നമുക്ക് കോരി മാറ്റാം. നമുക്കിത് ഈ കൊളാട്ടിലേക്ക് മാറ്റാം.
നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മസാല ഫ്രൈഡ് ബിണ്ടി തയ്യാറാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിച്ചു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ മറക്കാതെ ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു.